ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഗലാത്തിർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോസ്വല പ്രവൃത്തികൾ വെളിപ്പാട് പുസ്തകം യാക്കോബിൻ്റെ ലേഖനം അതുപോലെ ഒന്ന് കൊരിന്തർ എഴുതിയ ലേഖനം ഇവ പഠിക്കുവാനും പഠിപ്പിക്കുവാനും സാധിച്ചു അതെല്ലാം തന്നെ യൂട്യൂബിൽ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും പഠിപ്പിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ സംരംഭം ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ചോദിച്ചുകൊണ്ട് ഗലാത്യ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിലേക്ക് കടക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ലേഖനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലേഖനമാണ് അത് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ നാൽപ്പത്തി പുസ്തകമായിട്ടാണ് അതിനെ ചേർത്തിട്ടുള്ളത് ആറ് അധ്യായങ്ങളും നൂറ്റി നാൽപ്പത്തി ഒൻപത് വാക്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് നൂറ്റി നാൽപ്പത്തി ചരിത്രവാക്യങ്ങളും നിവൃത്തിയാകാത്ത നാല് പ്രവചനങ്ങളും നിവൃത്തിയായ ഒരു പ്രവചനവും പത്ത് ചോദ്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് എന്ന് വേദപണ്ഡിതന്മാർ തങ്ങളുടെ വിവരണത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ അകത്ത് താക്കോൽ വാക്യം എന്ന് പറയുന്നത് രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വേദഭാഗങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഏ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല എൻ ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസാൽ അത്രേ ജീവിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാക്കുന്നില്ല ന്യായ നീതി ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയത് അതാണ് ഇതിൻ്റെ ഒരു കീ വാക്യം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ക്രിസ് യേശു ക്രിസ്തു നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഏ ഇത് എ ഡി നാൽപ്പത്തി ഒൻപതിൽ സിറിയയിൽ വെച്ച് അപ്പോസൊന്നായ പോലൂസ് എഴുതി എന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇനി പുരാതന ഫ്രാൻസിലെ ഗോളിൽ നിന്നും ബി സി മൂന്നാം നൂറ്റാണ്ടിൽ കുടിയേറി പാർത്ത സെൽസ്റ്റിക് വംശര വംശജരാണ് ഈ ഗലാത്തിരുള്ളവർ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ബി സി നൂറ്റി എൺപത്തി ഒൻപതിൽ റോമാക്കാർ ഗലാത്തീരെ കീഴടക്കിയെങ്കിലും ബി സി ഇരുപത്തഞ്ചിൽ അവർക്ക് ഒരളവ് വരെ സ്വാതന്ത്ര്യം ലഭിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ഇത് ഒരു റോമൻ പ്രവശിയായി തീർന്നു ലുക്കവോന്യ ഫ്രിജിയ പിസിദ്ധ്യ തുടങ്ങിയ ഗലാത്യ വംശജർ ഇല്ലാത്ത പ്രദേശങ്ങളിലും ഗലാത്യ റോമൻ പ്രവശ്യയിൽ ഉൾപ്പെടുത്തിയാണ് ഉണ്ടായത് രാഷ്ട്രീയപരമായി പറഞ്ഞാൽ വംശജർ അല്ലാത്തവരും ഉൾപ്പെട്ട റോമൻ പ്രവശ്യയാണ് ഗലാത്യ ദക്ഷിണ ഗലാത്യ പട്ടണമായ അന്ത്യോക്യ ഇക്കോന്യ ദർബ ലുസ്ര എന്നീ പൗലോ സ്ഥലങ്ങളിലും പൗലോസ് സഭകൾ സ്ഥാപിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഗലാത്യ ലേഖനത്തിൻ്റെ ഉള്ളടക്കം അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം അതായത് ഗലാത്യ ഗലാത്യലേഖനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഗലാത്യ സഭയിലെ വിശ്വാസികൾ അവർ സത്യസുവിശേഷം ഉപേക്ഷിച്ച് ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് അവർ പതുക്കെ മാറുവാനായിട്ട് തുടങ്ങി അതായത് അതുകൊണ്ടാണ് പൗലൂസ് ഇവിടെ കീവാക്യത്തിൽ പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ കൃപ വർ വ്യർത്ഥമാക്കുന്നില്ല ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ അതായത് സംഭവം ഇത്രയേ ഉള്ളൂ ഈ ഗലാത്തി സഭയിലുള്ള ചില ആളുകൾ പറഞ്ഞു നമ്മൾക്ക് ഇനിയും രക്ഷ പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണം നമ്മൾ അനുഷ്ഠിക്കണം അതായത് ന്യായ പ്രമാണത്തിലെ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം എന്നെങ്കിൽ മാത്രമേ ഇനി നമുക്കൊരു രക്ഷ ലഭിക്കുകയുള്ളൂ അപ്പോൾ യേശു ക്രിസ്തുവിനോട് വിശ്വാസം നമുക്ക് ഉള്ളപ്പോൾ തന്നെ ന്യായ പ്രമാണത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ വന്നു ആ തെറ്റിദ്ധാരണയ്ക്കെതിരെ ശക്തമായ ഒരു മറുപടി കൊടുത്തുകൊണ്ടാണ് അപ്പോസ്തോലനായ പൗലോസ് ഇങ്ങനെ ലേഖനം എഴുതുന്നത് കണ്ടോ ഇനി അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രണ്ടാം കടന്നു വരുമ്പോൾ പതിനൊന്നാം വാക്യത്തിൽ ഇവിടെ പറയുന്നുണ്ട് എന്നാൽ കേഫാവ് അന്ത്യോക്കിയിൽ വന്നപ്പോൾ കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസ് അന്ത്യോക്കിയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായ പത്രോസ് ഏ പത്രോസ് നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറയുകയും നീ എൻ്റെ കുഞ്ഞാടുകളെ മേയിച്ചുകൊള്ളാൻ പറഞ്ഞ് അധികാരം കൊടുത്ത അധികാരം ലഭിച്ച ഈ പത്രോസ് പത്രോസിൽ കുറ്റം കണ്ടു എന്ന് പറഞ്ഞാൽ പത്രോസ് പോലും എന്ത് ചെയ്തു സുവിശേഷം നിർമ്മല സുവിശേഷത്തിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്തു യഹൂദന്മാരുടെ ന്യായ പ്രമാണത്തിൻ്റെ ചിന്താഗതികൾ ആശയങ്ങൾ കടത്തിവിടുവാനായിട്ട് വിടുവാനായിട്ട് പത്രോസ് പത്രോസും അതിന് കൂട്ടുനിന്നു എന്ന് പൗലോസൂടെ പറയാണ് ഇനി യാക്കോവിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു എന്നാൽ അവർ വന്നപ്പോൾ അവൻ പരിശോധനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചത് കൊണ്ട് ബർണവാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകാനിടുന്നു അപ്പോൾ പത്രോസും ബർണവാസും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ പിന്നെ എന്ത് ചെയ്തു അവർ നിർമ്മലമായ സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്നുള്ളത് അപ്പോസ്സോലനായ പൗലോസ ഇവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇനി എന്തിനാണ് ഗലാത്തറിക്ക് ലേഖനം എഴുതിയത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ ചില ആശയങ്ങൾ അവിടെയുള്ള സഭയിലുള്ള ആളുകൾ അത് എന്ത് ചെയ്തു സഭയിലേക്ക് കൊണ്ടുവന്നു ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളോട് അനുഷ്ഠിക്കണം അതായത് യഹൂദന ന്യായപ്രമാണം അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു ഇന്നും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തീയ കോളത്തിലേക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ചില സഭകൾ അവരിപ്പോഴും ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ട് വേഷങ്ങൾ പൂഷാദികൾ അതുപോലെയുള്ള മറ്റ് കാര്യാദികൾ അതുപോലെ ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില സഭകൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ യഹൂദ പാരമ്പര്യത്തിൽ തന്നെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ചില സഭകളാണ് ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് എന്നാൽ പൗലോസിന് ദൈവം വെളിപ്പെടുത്തിയത് എന്ത് ചെയ്യും നിർമ്മല സുവിശേഷം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ പൗലോ പത്രോസിന് ലഭിച്ചിട്ടുള്ള വെളിപ്പാടിനെക്കുറിച്ചും പൗലോസിന് ലഭിച്ചിട്ടുള്ള വെളിപ്പാടുകളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ പത്രോസിന് എന്നാ പരിഛേദനക്കാരുടെ ഇടയിലെ ശുശ്രൂഷയും പൗലോസിന് ജാതികളുടെ ഇടയിലുള്ള ഇടയിലുള്ളൊരു ശുശ്രൂഷയുമായിട്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത് ഇനി അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ ആമുഖമായിട്ട് ഇത്രയുമാണ് പറയാനുള്ളത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും എന്ന് പറയുന്നു ഇനി അതുമാത്രമല്ല വിശ്വാസി ന്യായ പ്രമാണത്തിൽ മരിച്ചിരിക്കുന്നു ഇനി വിശ്വാസി ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഇനി ഒരു കർമ്മവും അതായത് ന്യായ പ്രമാണത്തിൻ്റെ ഒരു പ്രവർത്തികളും കൊണ്ട് ഇനി ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ആ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നതാണ് ഈ ഗലാത്തിറിതിയ ഓ ലേഖനത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു വശം എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഇനി നമുക്ക് ഗലാത്തി ലേഖനത്തിലേക്ക് നമുക്ക് കിടന്നവരാ ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ വിവരിച്ചു പശ്ചാത്തലത്തിൽ നമ്മൾ രണ്ട് കാര്യം കൂടെ നമ്മൾ കാര്യം കൂടെ മനസ്സിലാക്കണം ഒന്ന് കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക വഴി മനസ്സിലാക്കണം ഒന്നുകൂടെ പറയാം കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും യേശുവിലുള്ള യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്ക് വേണ്ടിയുള്ള അതായത് മോക്ഷത്തിന് വേണ്ടിയുള്ള ഏക വഴി എന്നുള്ളത് മനസ്സിലാക്കണം രണ്ട് പഴയ നിയമ യഹൂദ ആചാരങ്ങളും നിയമങ്ങളും ഇനി നമുക്ക് ആവശ്യമില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാത്തോടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കണ്ടോ പഴയ നിയമം ന്യായ പ്രമാണത്തിൻ്റെ അനുഷ്ഠാനത്തിലല്ല കർത്താവായ യേശു ക്രിസുവിനുള്ള വിശ്വാസത്താൽ പരിശുദ്ധാത്മാവും ആത്മീയ ജീവനും നാം പ്രാപിക്കേണ്ടത് എന്ന് ഊന്നിപ്പറയുകയാണ് ഈ ലേഖനം ചെയ്യുന്നത് ഇനി അടുത്തത് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസോലെന്ന നിലയിൽ തൻ്റെ അധികാരം ദൈവത്തിൽ നിന്ന് നേരിട്ടു പ്രാപിച്ചതും യാക്കോബ് പത്രോസ് യോഹന്നാൻ എന്നിവരാൽ അംഗീകരിക്കപ്പെട്ടതും ആണെന്ന് അവൻ ശക്തമായി തെളിയിക്കുന്നു ഇനി അടുത്ത ഒരു കാര്യം അപ്പോസ്തോലനായ പൗലോസിൻ്റെ പൗലോസിനെ ഈ ഗലാത്തി സഭയിലുള്ള ആളുകൾ ഒരു അപ്പോസ്തോലനായിട്ട് അംഗീകരിച്ചില്ല ഈ അ ഞാൻ അത് എപ്പോഴും പറഞ്ഞ് പറയാറുണ്ട് ഒരു അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിന് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് അവൻ യേശുവിനെ കണ്ടവനായിരിക്കണം വീര്യപ്രവർത്തികൾ ചെയ്തവനായിരിക്കണം എന്നുള്ള ഒരു 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 ആശയമുണ്ട് അപ്പ ഇവിടെ ഒരു വലിയ ചോദ്യം വരിയാണ് പൗലോസ് ഇപ്പോഴാണ് യേശുവിനെ കണ്ടത് യേശുവിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തിട്ടില്ല അല്ലെ യേശുവിൻ്റെ കൂടെ നടന്നിട്ടില്ല പത്രോസോ യോഹന്നാനോ അതുപോലെയുള്ള ആളുകൾ നടന്നതുപോലെ യേശുവിൻ്റെ കൂടെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയല്ല ഈ എന്നാ പൗലോസ് പിന്നെ എങ്ങനെയാണ് പൗലോസ് അപ്പോസോലനാകുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ് അപ്പോൾ ഇതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്വലനായ പൗലോസ് എഴുതുന്ന ലേഖനമാണ് ഗലാത്തിർ കേഴുതിയ ലേഖനം ഇനി നമുക്കിതിൻ്റെ ഓരോ വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം വളരെ ശ്രദ്ധിക്കണം മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവത്താലും അപ്പോസ്തോലായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും സഭയ്ക്ക് എഴുതുന്നത് അപ്പോൾ ഒന്നാമത് പൗലോസ് പറയുന്നത് മനുഷ്യരിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരധികാരവും എനിക്ക് ലഭിച്ചിട്ടില്ല മനുഷ്യൻ്റെ ഒരധികാരവും എനിക്ക് ആവശ്യമില്ല എനിക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചിട്ടുള്ള അധികാരത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു സുവിശേഷ സുവിശേഷം ഒരാൾ പങ്കുവെക്കണമെങ്കിൽ മറ്റുള്ളവരോട് പറയണമെങ്കിൽ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യരുടെ അധികാരം ആവശ്യമാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ വേദപുസ്തകം പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ദൈവിക ദർശനങ്ങളാൽ ദൈവം അവനെ എന്തു ചെയ്തു വിളിച്ചു അവന് ഇനി മറ്റൊരുത്തിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് വാക്യം പതിനാറ് വളരെ പ്രധാനപ്പെട്ട തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളുത്തപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ച പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് അത് അനുവാദം ചോദിക്കുകയോ ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസൊലന്മാരായവരുടെ അടുക്കൽ എരിശലേമിലോ പോകുകയോ ചെയ്യാതെ ഞാൻ നേരെ അറബിയിൽ അറബിലേക്ക് പോകുകയും അറേബ്യയിലേക്ക് പോകും പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങി വരികയും ചെയ്തു അപ്പം ആ ഒന്നാം വാക്യത്തിൻ്റെ വിവരണമാണ് ഈ പതിനാറാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരുവൻ ഇനി മാംസരക്തങ്ങളോട് അധികാരം ചോദിക്കേണ്ട ആവശ്യമില്ല മനസ്സിലാകുന്നുണ്ടോ അല്ലാതെ അപ്പോസ്തോലന്മാരുടെ പാരമ്പര്യത്തിൽ ജീവിച്ച ഒരുത്തനെ സുവിശേഷം പങ്കുവെക്കാവുള്ളൂ എന്നുള്ള ആശയം ഒരിക്കലുമില്ല ദൈവത്താൽ നീയോ ഞാനോ തെരഞ്ഞെടുക്കപ്പെട്ടവനാണോ എനിക്കെൻ്റെ അപ്പനോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല അതാണ് വേദവസ്വം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് തൻ്റെ പുത്രനെക്കുറിച്ചുള്ള കണ്ടോ എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച തൻ്റെ കൃപയിൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല മുമ്പേ അപ്പോസരന്മാരായവരുടെ അടുക്കൽ എരുസലേമിലേക്ക് ഞാൻ പോയില്ല അതിന് പകരം ഞാൻ അറബിയിലേക്ക് പോവുകയാണ് ചെയ്തത് എന്ന് പറയുക കേട്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആരോടാ അനുവാദം ചോദിക്കേണ്ടത് വേദപുസ്തകം എത്ര കൃത്യമായി പറയുന്നു എനിക്ക് സുവിശേഷം പങ്കുവെക്കണമെങ്കിൽ ഞാൻ ആരോട് അനുവാദം ചോദിക്കണം എനിക്ക് ആരുടെ അനുവാദം വേണ്ട എനിക്ക് അപ്പോ സോലന്മാരുടെ അനുവാദം വേണ്ട എനിക്കൊരു പാ ഒരു ഒരു സഭയുടെ ഒരു വാസയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെ അനുവാദമോ എനിക്ക് ആവശ്യമില്ല ഉണ്ടോ വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത് ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദൈവമാണ് എന്നെ വിളിച്ചത് ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചു എന്നോട് ദൈവം നേരിട്ട് സംസാരിച്ച് പൗലോസിനോട് സംസാരിച്ചതുപോലെ ദൈവം എന്നോട് സംസാരിച്ചെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ അവൻ അനുവാദം ചോദിക്കാൻ പോകുന്നത് എന്നാണ് അവിടെ ഒരു ഏറ്റവും വലിയൊരു ചോദ്യം കേട്ടോ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനായുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോൾ പൗലോസും കൂടെയുള്ള സഹവൃത്യന്മാരും സഹോദരന്മാരും ഗലാത്യസഭയ്ക്ക് എഴുതുന്നത് ഇനി അടുത്തത് പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടിവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ പിതാവും പുത്രനും ഒന്നല്ല പിതാവ് വേറെ പുത്രൻ വേറെ വേദദിവസം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പിതാവ് പുത്രനുമല്ല പുത്രൻ പിതാവുമല്ല അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന ആശയം അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം ത്രിയേകനാണ് വേദപുസ്തകത്തിൽ ത്രിയേകൻ എന്നൊരു പദവില്ല അത് ഞാൻ കൃത്യമായി തന്നെ എൻ്റെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് അത് നമുക്ക് പല സന്ദർഭങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ദൈവി തന്നെ അതായത് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ത്രിമൂർത്തി സ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ദൈവം ഒരിക്കലും ത്രിമൂർത്തിയല്ല പക്ഷേ ത്രിയേകനാണ് എന്ന് ഞാൻ പഠി മനസ്സിലാക്കുന്നു ഞാൻ പഠിപ്പിക്കുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പഠിപ്പിക്കുന്നു അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നിൻ്റെ ദൈവം ആരാണ് എൻ്റെ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ധൈര്യമായിട്ട് പറയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം എന്നാണ് വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ഞങ്ങളെ മറ്റാരുമല്ല പഠിപ്പിച്ചത് ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവാണ് പഠിപ്പിച്ചത് അപ്പോൾ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആരാധിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിലൂടെ പിതാവായി ദൈവത്തെയാണ് ആരാധിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിന് കൊടുക്കുന്ന പ്രാർത്ഥന ആരാധന അത് പിതാവായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല അതുമാത്രമല്ല എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു കാരണം ഞാൻ ദൈവത്തിൻ്റെ അതേ സാരാംശത്തിലുള്ളവനാണ് എന്ന് കൃത്യമായി വേദവസ്വം പറഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് പിന്നീട് ആധികാരികമായി സംസാരിക്കാനായിട്ട് സമയങ്ങളുണ്ട് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചുള്ള നോട്ടുകൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ ഗലാത്തി ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോസ്തോലനായ പൗലോസിനെ ഒരിക്കലും മാനുഷികമായ ഒരു വിളിയല്ല ദൈവത്താൽ നേരിട്ടുള്ള വിളിയായതുകൊണ്ട് പ അപ്പോസ്തോലനായ പൗലോസിന് ആരോടും ഒരു കാര്യം ചോദിക്കേണ്ട യാതൊരു വിധമായ ആവശ്യകതയിലുമില്ലായിരുന്നു അതുകൊണ്ടാണ് പിതാവായി ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾ കൃമീ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പൗലോസ് എപ്പോഴും പറയുന്നത് ഇനിയും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നിങ്ങൾ ക്രിമീ സമാധാനം ഉണ്ടാകട്ടെ അവൻ എന്നേക്കും മഹത്വം ആമേൻ ആർക്കാണ് മഹത്വം അവൻ എന്നേക്കും മഹത്വം ആർക്കാണ് മഹത്വം ഏ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ ക്രിമീ സമാധാനം ഉണ്ടാകട്ടെ അവൻ അതായത് കർത്താവായ യേശു ക്രിസ്തുവിന് എന്നേക്കും മഹത്വവും ആമേൻ പിതാവായ ദൈവം അവനെ സകലുടെയും മേലായ നാമം നൽകി എല്ലാ നാവും ഭൂലോകരുടെയും അധോലോകരുടെയും സകലുടെയും മുഴങ്കാൽ അവൻ്റെ മുമ്പാകം മടങ്ങണം മടങ്ങും എന്ന് ദൈവം കൽപ്പിക്കുന്നു തീരുമാനിക്കുന്നു അതുകൊണ്ട് അവിടെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് അവന് സകല മഹത്വവും അവന് തന്നെ ഇനി ഇനിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉദിക്കുന്നത് വാക്യം ആറ് ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു കണ്ടോ ഇതാണ് ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്തുവിൻ്റെ കൃപയാൽ നമ്മെ വിളിച്ചിരിക്കുന്ന ഒരു സുവിശേഷമുണ്ട് ആ സുവിശേഷത്തിൽ നിന്ന് പെട്ടെന്ന് അവർ വ്യതിചലിച്ചു പോയി എന്താണ് അത് അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുക അത്രേ ചെയ്തത് ഇച്ഛിക്കുന്നു എന്നത്രേ ഉണ്ടോ അപ്പോൾ ഈ സഭയിൽ ദുരുപദേശം കടന്നുകൂടി നമ്മുടെ ഓരോ സഭകളിലുള്ള ഈ സഭകളിങ്ങനെ സ്പ്ലിറ്റായി എന്തുകൊണ്ടാണ് പോകുന്നത് ഇങ്ങനെ പോകുന്നത് ഓരോരുത്തർ ഓരോ ഉപദേശങ്ങളാണ് മനസ്സിലാകുന്നുണ്ടോ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ശാപതുകാരൻ അവൻ ആ പറയുന്നു ശനിയാഴ്ച ആരാധിക്കാവുള്ളൂ വേറെ ദിവസം ആഘോഷിക്കാൻ വേണ്ടി ഇനി യേശു നാമക്കാരനെ സംബന്ധിച്ച് അവൻ അവൻ്റേതായ ഉപദേശം പെൻഡിക്കോസുകാരനെ സംബന്ധിച്ച് അവൻ അവരുടേതായിട്ട് ഉപദേശം ഭ്രദ്രകാരൻ വേറെ ഉപദേശം ബാപ്തിസ്റ്റുകാരൻ്റെ വേറെ ഉപദേശം ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള ഈ ദുരൂപദേശങ്ങളുടെ പരിണിത ഫലമായി സത്യസുവിശേഷത്തിൽ നിന്ന് ആളുകൾ ഇങ്ങനെ 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 ഓരോ ദിവസം ചിലന്തോറും വ്യതിചലിച്ചു പോവുകയും മനുഷ്യൻ്റെ ഉള്ളിൽ പിശാചു കടന്നുകൂടി ഒരു സ്വാർത്ഥ താല്പര്യം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്തതുകൊണ്ട് അവൻ അവനെന്ത് ചെയ്തു സ്വന്തമായി ഓരോരോ സൂത്രങ്ങളെ കണ്ടിരിക്കുന്നു വേദവസ്തം അങ്ങനെയാണ് പറയുന്നത് ദൈവം മനുഷ്യനെ നല്ലവനായി സൃഷ്ടിച്ചു എന്നാൽ അവനോ അനേകം സൂത്രങ്ങളെ മെനഞ്ഞിരിക്കുന്നു എന്ന് പറയണം അവനോ അനേകം സൂത്രങ്ങളെ മെനഞ്ഞിരിക്കുന്നു ഉണ്ടോ അപ്പോൾ ഇവരെന്തു ചെയ്തു പെട്ടെന്ന് മറ്റൊരു സുവിശേഷത്തിലേക്ക് ഒരു വ്യതിചലനം നടത്തി അതാണ് സംഭവിച്ചത് ഇനി ഏതാണത് ഉണ്ടോ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശവിക്കപ്പെട്ടവൻ എത്ര കൃത്യമായിട്ടാണ് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷമാണ് നിങ്ങളോട് പറഞ്ഞത് ദാവീദൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെ എന്നിട്ടിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തു കൊടുക്കുക അതാകുന്നു എൻ്റെ സുവിശേഷം അതായത് യേശുവിനെക്കുറിച്ച് പറയുന്നതാണ് സുവിശേഷം ആ സുവിശേഷം ഞങ്ങൾ പറയുമ്പോൾ അത് ഒരു കർമ്മത്താലും നീതീകരിക്കപ്പെടുന്ന ഒരു സുവിശേഷമല്ല ഇനി ദൈവമായിട്ട് നിര നിരപ്പ് പ്രാപിപ്പാൻ ഒരു കർമ്മവും അവശേഷിക്കുന്നില്ല അത് ഏത് കർമ്മമായി കൊള്ളട്ടെ ഒരു കർമ്മത്താലും ഒരു വ്യക്തി ഇനി നീതീകരിക്കപ്പെടുന്നില്ല ഒരു സ്നാനത്താലും ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നില്ല ഒരു പരിഛേദനയാലും ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നില്ല ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത് അവൻ സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നത് അത് പുത്രനായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലാണ് നീതീകരിക്കപ്പെടുന്നത് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നും അവൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തേനേറ്റുമെന്നും ഇനി എനിക്ക് വേണ്ടി അവൻ വീണ്ടും മടങ്ങി വരുമെന്നും ഇപ്പോൾ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് എന്ന് അത് എൻ്റെ രക്ഷിതാവാണ് എൻ്റെ കർത്താവാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അവനെ അവനാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവൻ സുവിശേഷത്തിലായിത്തീരുന്നവൻ ആ നിർമ്മലമായ സുവിശേഷം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം അതെന്ത് ചെയ്തു ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചു എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ചില ആളുകൾ കടന്നു വന്നിട്ട് പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ മരണം മാത്രമല്ല അതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരിക്കലും മോക്ഷം പ്രാപിക്കാൻ കഴിയില്ല ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കർമ്മം കൂടെ ചെയ്യണം എന്താണ് നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം നിങ്ങൾ യഹൂദന്മാരുടെ വിശ്വാസ പ്രമാണമനുസരിച്ചുള്ള പരിച്ഛേദന ഏൽക്കണം പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് ദൈവം കൊടുത്തിട്ടുള്ള ഒരു കൽപ്പനയാണ് പരിച്ഛേദന എന്ന് പറഞ്ഞ് ആണുങ്ങളൊക്കെയും പരിച്ഛേദന ഏൽക്കണം എന്ന് പറഞ്ഞു അതായത് ഇന്നത്തെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മുസ്ലിങ്ങളുടെ ശുന്നത്ത എന്ന് പറയും അതിനാണ് പരിച്ഛേദന എന്ന് പറയുന്നത് അതിന് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇത് ഇനിയും ഏൽക്കണം എന്ന് യഹൂദന്മാരിൽ ചില ആളുകൾ വന്ന് ഈ വിശ്വാസികളുടെ ഇടയിലോട്ട് കലക്കി എന്ന് പറഞ്ഞാൽ അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇനി നിങ്ങൾ ഇനി ഒരു ഇനി നിങ്ങൾക്ക് ഈ ഇത് മാത്രം പോരാ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കണം കർമ്മം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയാണ് പൗലോസപ്പോൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് അറിഞ്ഞതിന് വിപരീതമായി അറിയിച്ചതിന് വിപരീതമായി ഇനി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് അറി സുവിശേഷം അറിയിച്ചാൽ അവൻ ശഭിക്കപ്പെട്ടവൻ കണ്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതല്ലാതെ വേറൊരു കാരണം ദൈവം പൗലോസിലൂടെ സംസാരിച്ചതാണ് എന്ന് ഒന്നുകൊരു തെറുകിയത് ലേഖനത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു അപ്പോൾ വേദിവസം നമ്മെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇനി അടുത്തത് ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോഴും പിന്നെയും പറയുന്നു നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ശപിക്കപ്പെട്ടവൻ ഉണ്ടോ ഇനി അടുത്തത് വാക്യം പത്ത് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത് അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല ഉണ്ടോ ഇവിടെ ഒരു വലിയ ക്വസ്റ്റ്യനാണ് എങ്ങനെയാണ് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് യഹൂദന്മാരായിട്ടുള്ള ആളുകൾ സഭയിലുണ്ട് അവരുടെ യഹൂദ ന്യായ പ്രമാണത്തെ ഒരു അല്പമെങ്കിലും അംഗീകരിച്ചാൽ അതെന്ത് ചെയ്യാണ് അവരെ പ്രസാദിപ്പിക്കുന്നതിന് തുല്യമാകുകയാണ് കണ്ടോ പാപത്തോട് നാം പോരാടണം പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം ചെയ്യുന്നത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ പറയുകയാണ് ഞങ്ങൾ ഒരു നിമിഷം പോലും വിട്ടുകൊടുക്കില്ല എന്താണ് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തിന് കോട്ടൻ കോട്ടം വരുന്ന ഒരു കാര്യത്തിനും അണുവിട വ്യത്യാസമില്ലാതെ ഞങ്ങൾ ശക്തമായി എന്തു ചെയ്തിരിക്കുകയാണ് നിൽക്കുകയാണ് ഇവിടെ പറയാണ് ഞങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ന്യായ പ്രമാണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അംഗീകരിക്കുക കണ്ടോ അപ്പം മനുഷ്യർ ഇന്ന് നമ്മൾ ചില എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ കണ്ടിട്ടില്ലേ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രം സത്യസന്ധമായ സുവിശേഷം പങ്കുവയ്ക്കാത്തവരെ നമ്മൾ കണ്ടിട്ടില്ല അച്ഛന്മാരെ കണ്ടിട്ടില്ലേ ബിഷപ്പ്മാരെ കണ്ടിട്ടില്ലേ പാസ്റ്റർമാരെ കണ്ടിട്ടില്ലേ സുവിശേഷകന്മാരെ കണ്ടിട്ടില്ലേ ഒന്നാലോ ചോദിക്കുക അപ്പം ഇവിടെ പൗലോസ് പറയുകയാണ് എങ്കിൽ ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല എനിക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യകതയില്ല എന്ന് പൗലോസ് പറയുകയാണ് ഉണ്ടോ നമുക്ക് പേര് വേണം പ്രശസ്തി വേണം വലിയ പള്ളികൾ വേണം പാൻറ്റുമേളം വേണം കോട്ട് വേണം സൂട്ട് വേണം കുട വേണം വടി വേണം തൊപ്പി വേണം മുടി വേണം അല്ലേ പാരമ്പര്യം വേണം നമ്മൾ ഇന്ന കാലത്ത് തോമാശ്രയുടെ കാലത്ത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് എന്ന് പറയണം ഇല്ലേ ഇവിടെ പറയുകയാണ് നിങ്ങൾ യേശുവിൻ്റെ ദാസന്മാരായിരിക്കാൻ യോഗ്യതയുള്ളവരല്ല കാരണം എന്താണ് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരുവന് ഒരിക്കലും ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ സാധ്യമല്ല ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കഷ്ടതയുണ്ട് കണ്ണീരുണ്ട് അപമാനമുണ്ട് സങ്കടമുണ്ട് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് പലവട്ടം ഞാൻ അടി കൊണ്ടു ഞാൻ പലവട്ടം നഗ്നനായി പലവട്ടം കപ്പൽ ക്ഷേത്രത്തിലകപ്പെട്ടു പലവട്ടം ഞാൻ ഉപദ്രവിക്കപ്പെട്ടു ഏഹ് കള്ളന്മാരാലുള്ള ആപത്ത് ഞാൻ പലപ്പോഴും നേരിട്ടു ശാരീരികമായ രോഗങ്ങളുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം മദ്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഞാൻ എട്ടാം നാളിൽ പരിഛേദനയേറ്റവനായിരുന്നു ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു പരീശരിൽ നിന്ന് ജനിച്ച പരീശനായിരുന്നു ഏ അങ്ങനെ എനിക്ക് എല്ലാ രീതിയിലും റോമാ പൗരനായിരുന്നു പൗലോസ് പറയുന്ന തൻ്റെ യോഗ്യതകളാണ് താൻ റോമാ പൗരനായിരുന്നു റോമാ പൗരനായിരുന്നു പരീശതനായിരുന്നു ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവെന്ന് പറഞ്ഞ ആദ്യത്തെ രാജാവ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച ഷൗലായിരുന്നു അതേ പേരുകാരനായ ഷൗൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൾ ഏഹ് തർസീസുകാരനായിരുന്നു എല്ലാം കൊണ്ടും യോഗ്യതയുള്ള ഏ റോമാ പോലും യോഗ്യതകൾ ഒരുപാട് എടുത്തു പറയാൻ എണ്ണിപ്പറയാൻ ഒരുപാട് യോഗ്യതകൾ അവൻ്റെ മുമ്പിലുണ്ടായിട്ടും അവൻ പറയ പറയുന്ന എനിക്ക് ഈ യോഗ്യതകളൊന്നും എന്നെ ബാധിക്കുന്നില്ല കാരണം എന്താണ് ഞാനിതൊക്കെ വെച്ച് ഞാൻ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ സാധ്യമുള്ളൂ എനിക്ക് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് ഇവിടെ കൃത്യമായി പറയുന്ന ആശയം നമ്മൾ മനസ്സിലാക്കുക ഇനി പൗലോസിന് ലഭിച്ച ദൈവീക അധികാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള സുവിശേഷം അത് മാനുഷികമല്ല അത് ഞാൻ ദമോസ്കോസിൻ്റെ പടിവാതിക്കലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ മാർഗക്കാരായിട്ടുള്ള ആളുകളെ പിടിച്ചു കെട്ടി അവരെ യെറുസലേമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ദമൊസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഏ നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിഞ്ഞൊരു പ്രകാശം എന്നെ ചുറ്റിമിന്നി ഞാൻ കുതിരപ്പുറത്തുനിന്ന് തീർച്ച താഴെ വീണു എന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ പൗലോസ് പറയുകയാണ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു മാനുഷികമല്ല അത് ദൈവത്തിൽ നിന്ന് യേശു കർത്താവിൽ നിന്ന് ഞാൻ നേരിട്ട് മേടിച്ചിട്ടുള്ള ശുശൂഷയാണ് അതുകൊണ്ട് എനിക്ക് പത്രോസിനോടോ അല്ലെങ്കിൽ യോഗന്യാനോടോ അല്ലെങ്കിൽ യാക്കോബിനോടൊന്നും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നായി പറഞ്ഞു വരുന്നേ പല ആളുകളും പറഞ്ഞില്ലേ പത്രോസിൻ്റെ ഉള്ളവൻ മാത്രമേ ക്രിസ്ത്യാനി ഉള്ളൂ എന്ന് ചില ആളുകൾ പറയുന്നില്ലേ പത്രോസിൻ്റെ പാരമ്പര്യമുള്ളവർ മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ അവർ മാത്രമേ ബൈബിൾ പ്രസംഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നവരോട് പൗലോസ് തന്നെ കൊടുക്കുന്ന ഒരു മറുപടിയാണിത് എനിക്ക് ആരുടെ ആവശ്യമില്ല എനിക്ക് വത്രോസിൻ്റെ പിന്തുടർച്ച അവകാശം വേണ്ട ഏ അതുപോലെ യോഹന്നാൻ്റെ പിന്തുടർച്ച അവകാശം വേണ്ട യാക്കോവിൻ്റെ അധ്യക്ഷ പദവിയിലുള്ള ആ പിന്തുടർച്ച അവകാശമൊന്നും എനിക്ക് വേണ്ട ഞാൻ ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചവനാണ് അതുകൊണ്ട് എനിക്ക് തൻ്റെ ഇടത്തോടു കൂടെ ഞാൻ അപ്പോസ്തോലനാണ് ഞാൻ യേശുവിനെ കണ്ടവനാണ് എന്ന് പൗലോസ് തൻ്റെ ഇടത്തോടു കൂടി പറയുകയാണ് ഇത് മാനുഷികമല്ല അത് ദൈവികമായിരുന്നു അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രയേ ഞാൻ പഠിച്ചത് എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല ആരും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എറുഷലേമിൽ അപ്പോസ്തോലന്മാരുണ്ട് പത്രോസുണ്ട് യോഗന്നാനുണ്ട് യാക്കോബുണ്ട് മറ്റു പലരുമുണ്ട് ഞാൻ ഇവരിൽ നിന്നൊന്നും പഠിച്ചതല്ല എനിക്ക് എനിക്ക് ആരും പഠിപ്പിച്ച് തന്നിട്ടുമില്ല ഞാൻ ആരിൽ നിന്നും പ്രാപിച്ചിട്ടുമില്ല എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞ് യെരുസലേമിൽ പോകുന്ന പൗലോസിനെ കാണുന്നുണ്ട് എന്തിനാണ് പോയത് കേഭാവുമായി ഒരു മുഖപരിചയം ഉണ്ടാകേണ്ടതിന് പത്രോസുമായി ഒരു മുഖപരിചയം ഉണ്ടാകേണ്ടതിന് ഞാൻ എരുസലേമിൽ പോയി എന്ന് പറയാണ് അല്ലാതെ അവിടുന്ന് കൈവപ്പ ശുശ്രൂഷ മേടിക്കാൻ വേണ്ടി അല്ല പോയത് പൗലോസിനെ ആരാണ് കൈവപ്പ് ശുശ്രൂഷ കൊടുത്ത് വിട്ടത് നിങ്ങൾ മനസ്സിലാക്കണം പ പൗലോസിന് ഒരു യഹൂദ പി ആവശ്യകതയില്ല അല്ലെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഒരു പിന്തുണർച്ചയുടെ അധികാരത്തിൻ്റെ ആവശ്യകതയില്ലായിരുന്നു അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രയെ പ്രാപിച്ചത് ഇനിയും യഹൂദാ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നട നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പൗലോസ് പറയാണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് എനിക്ക് എന്തൊക്കെ യോഗ്യതകളുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം ഞാൻ ആ യോഗ്യതകളെ ഒന്നും ഇപ്പോൾ എടുത്ത് ഇവിടെ വയ്ക്കുന്നില്ല കാരണം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷത്തിന് മുമ്പിൽ എൻ്റെ ഈ റോമാ പൗരത്വവും എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ കഴിവുകളും എൻ്റെ ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനാണ് ഞാൻ പരീശനാണ് ഇതൊന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിർമ്മലമായി സുവിശേഷത്തിന് മുമ്പിൽ വെറും വട്ടപൂജ്യം മാത്രമേ ഉള്ളൂ എന്നാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വചനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദാ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു കൊണ്ടോ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ മതത്തിനോട് വലിയ തീഷ്ണതയുള്ളവനായിരുന്നു മതത്തോട് വലിയ എരിവുള്ളവനായിരുന്നു മതം എൻ്റെ തലയ്ക്ക് പിടിച്ചിട്ട് ഞാൻ ഈ ക്രിസ്തീയ വിശ്വാസമുള്ളവരെ പിടിച്ചു കെട്ടി കൊണ്ടുവാൻ ഞാൻ പോയ പുറപ്പെട്ടു പോയവനാണ് പക്ഷേ ഇതൊന്നും എൻ്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ മുമ്പിൽ എനിക്കിതൊന്നും ആയിട്ട് തോന്നില്ല അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേതമെന്ന് എണ്ണി ഇതൊന്നും എനിക്കൊന്നും എന്നെ കൊണ്ടെത്തിക്കത്തില്ല നമ്മുടെ വിദ്യാഭ്യാസങ്ങളോ കഴിവുകളോ നമ്മുടെ ഒരു കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഇനി അടുത്ത ഭാഗ്യം എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വിവരിച്ചതാണ് ഇതിനു മുമ്പ് എനിക്ക് മുമ്പുണ്ടായിരുന്ന അപ്പോസലമാരുടെ അടുക്കൽ ഞാൻ പോയില്ല അവരുടെ അടുക്കൽ പോവുകയോ ഒന്നും ചെയ്യാതെ ഞാൻ അറബിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അറേബ്യയിലേക്ക് പോയി ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു കണ്ടോ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല ദൈവത്താൽ നേരിട്ട് കിട്ടിയ അധികാരമാണ് ഇനി അടുത്തത് മൂവാണ്ട് കഴിഞ്ഞിട്ട് അതായത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കേഭാവുമായി മുഖപരിചയപ്പെടേണ്ട മാകേണ്ടതിന് എറുഷ്ലേമിലേക്ക് പോയി പതിനഞ്ച് ദിവസം അവനോട് കൂടെ പാർത്തു കണ്ടോ അവിടെ പോയത് മുഖപരിചയം ഉണ്ടാകാനായിട്ടാണ് അല്ലാതെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല പോയത് പതിനഞ്ച് ദിവസമേ അവിടെ താമസിച്ചുള്ളൂ പൗ പത്രോസ് ഒന്നും പൗലോസിനെ പഠിപ്പിച്ചു കൊടുത്തില്ല അതിൻ്റെ ആവശ്യകത വന്നില്ല പതിനഞ്ച് ദിവസം അവിടെ പോയി ഒരു മുഖപരിചയം ഉണ്ടായി എന്നുള്ളതല്ലാതെ പത്രോസ് പൗലോസിന് ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഉണ്ടോ ഇനി എന്നാൽ കർത്താവിൻ്റെ സഹോദരനായി യാക്കോവിനെ അല്ലാതെ അപ്പോസലമാരി മേറെ ആരെയും ഞാൻ കണ്ടില്ല ആ കൂട്ടത്തിൽ പത്രോസിനെ കണ്ട കൂട്ടത്തിൽ തന്നെ യാക്കോവിനെയും കണ്ടു ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഫോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി പിന്നെ ഞാൻ സിറിയ കിലിക്കാദിക്കിലേക്ക് പോയി യഹൂദിയിലെ ക്രിസ്ത്യാനികൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു മുമ്പേ നമ്മെ ഉദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം കേട്ടിട്ട് അവനെ അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി കണ്ടോ ഇനി പത്രോസുമായി മുഖപരിചയം ഉണ്ടാകേണ്ടതെന്ന് മാത്രമാണ് പോയത് അതിനുശേഷം പറയുകയാണ് ഞാൻ സിറിയ കിലിക്ക സ്ഥലങ്ങളിൽ ചെന്നു അവിടെ യഹൂദിയിലെ ക്രിസ്തീ ക്രിസ്തു സഭകൾക്കോ ഞാൻ മു മുഖപരിചയം പക്ഷേ അവർക്കൊരു കാര്യം മനസ്സിലായി ഇവൻ പണ്ട് നമ്മളെ ഉപദ്രവിച്ചവനായിരുന്നു ക്രിസ്തീയ വിശ്വാസക്കാരായ മാർഗക്കാരായ ആളുകളെ പിടിച്ചു കെട്ടി അവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഇവൻ ഇപ്പോൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് വേദപുസ്വം പറയുന്നത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ഗലാത്തിർ കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒരു സുവിശേഷകൻ സുവിശേഷം പങ്കുവയ്ക്കുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അവൻ എങ്ങനെ എവിടെ നിന്നാണ് അധികാരം ലഭിച്ചിട്ടുള്ളത് എന്താണ് അവൻ്റെ അധികാരം ഇനി പാരമ്പര്യമായ ഒരു കൈവപ്പവൻ ആവശ്യമുണ്ടോ ഒരാവശ്യവുമില്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ അവൻ തൻ്റെ അടുത്തോടെ നെടുകയും കുറുകയും നടന്ന് ശക്തമായ രീതിയിൽ സുവിശേഷ വേല ചെയ്യും അതിന് മറ്റാരുടെ ആവശ്യ ആവശ്യമില്ല എന്നാണ് വേദന അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ജാതികളിടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് അധിക അനുവാദം ചോദിച്ചില്ല അതുമാത്രമല്ല എറുസലേമിൽ പോയി അപ്പോസ്തലന്മാരെ ഒന്നും കണ്ടില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് ഈ അധ്യായം എന്നെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരമേ ശക്തമായി നമുക്ക് ആത്മീക ശുശ്രൂഷയിൽ മുന്നേറാം ദൈവത്താൽ വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഉത്തമബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിൽ മുട്ടുമുടക്കേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കിലാത്തി ലേഖനം രണ്ടാം അധ്യായത്തിലേ കിടക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ